നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. കിഡ്നി രോഗങ്ങൾ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രാഖി കൃഷ്ണയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യത്തെ ചോദ്യം തന്നെ, വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണല്ലോ, എന്തുകൊണ്ടാണിത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കും കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുന്നതെന്നാണ്, വിശദമാക്കാമോ? അതെ, ഈ പറഞ്ഞ പോലെ വൃക്കരോഗങ്ങൾ സർവ്വസാധാരണമായി ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അതിന് ആക്ച്വലി പല കാരണങ്ങൾ ഇത് കാരണം ഉണ്ടാവുന്നതായി കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് ജീവിതശൈലി രോഗങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരുപാട് വർദ്ധിക്കുന്നതായി നമ്മുടെ സമൂഹത്തിൽ കാണുന്നു എന്നതാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമേഹം, അതായത് ഡയബറ്റിസ്, രക്താതി സമ്മർദ്ദം, അതായത് ഹൈ ബി പി, രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അംശം ഒരുപാട് കൂടുന്ന അവസ്ഥ, പൊണ്ണത്തടി എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം വൃക്കകളെ മാത്രമല്ല, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, സ്ട്രോക്ക് ഉണ്ടാകാം, അങ്ങനെ പല രക്തക്കുഴലുകളെയും ബാധിക്കാം, അതിനോടൊപ്പം കിഡ്നിയും ബാധിക്കാം. ഇതാണ് പരമപ്രധാനമായ കാരണം. ഇത് കൂടാതെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലായി ഉണ്ടാകുമ്പോൾ പണ്ടത്തെ അവസ്ഥയിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കാരണം ആളുകൾ മരണപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാർഡിയാക് ഡിസീസിനെല്ലാം നേരായ ട്രീറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഈ ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആളുകൾ കുറേ നാൾ ജീവിച്ചിരിക്കുമ്പോൾ പിന്നീട് അവർക്ക് വൃക്കരോഗം ഉണ്ടാവുന്നതായി കാണാം. മൂന്നാമതായി, ആളുകളിൽ വൃക്കരോഗത്തെക്കുറിച്ചുള്ള അവബോധം, അവയർനെസ് ഒരുപാട് കൂടുന്നതായി കാണുന്നുണ്ട്. ഇത് കാരണവും വൃക്കരോഗം കൂടുന്നതായി കാണുന്നുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ കിഡ്നിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്, ഗുരുതര രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, വൃക്കരോഗത്തെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. വൃക്കയുടെ ബേസിക് ഫങ്ഷൻ എന്ന് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് വൃക്കയുടെ പ്രധാനമായ ലക്ഷ്യം. ഇതിന് വൃക്കകളെ സഹായിക്കുന്നത് വൃക്കയിലെ ഗ്ലോമറുലൈ എന്ന അരിപ്പയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വൃക്ക വഴി കടന്നു പോകുമ്പോൾ ഈ ഗ്ലോമറുലൈ അഥവാ അരിപ്പ ഈ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു. ഈ ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്കും രക്തത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് മൂത്രമായി നിർമാർജനം ചെയ്യുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ലവണങ്ങൾ, വേറെ ഘടകങ്ങൾ, ഇതെല്ലാം കിഡ്നി തിരിച്ച് റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആദ്യമായി പറഞ്ഞ നമ്മുടെ ഈ അരിപ്പയുടെ അസുഖങ്ങളെ പറ്റി ഞാൻ രണ്ട് വാക്ക് പറയാം. ഏറ്റവും കോമണായി കാണുന്നത് നമ്മുടെ ജീവിതശൈലി രോഗമായ പ്രമേഹം, ഡയബറ്റിസ് കിഡ്നിയെ ബാധിക്കുന്നത് ആദ്യം ഈ ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലോമറുലയാണ്. ഇതുകൂടാതെ ചില ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ സ്കിന്നിലെ ഇൻഫെക്ഷൻസ്, അതല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻസ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും കിഡ്നിയെ ബാധിക്കാം, എന്നിട്ട് ഗ്ലോമറുലയിലെ നീർവീക്കം ഉണ്ടാക്കാം. ഇതിനെയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ചില വാതരോഗങ്ങൾ, അതായത് എസ് എൽ ഇ മുതലായ വാതരോഗങ്ങൾ കിഡ്നിയിലെ ഗ്ലോമറുലയെ ബാധിക്കാം. ഇതൊക്കെയാണ് ചുരുക്കം ചില ഉദാഹരണങ്ങൾ. കിഡ്നിയിൽ ഗ്ലോമറുലൈ മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഗ്ലോമറുലൈ അഥവാ അരിപ്പ ഫിൽട്ടർ ചെയ്യുന്ന വസ്തുവിനെ എക്സസ് ആയിട്ടുള്ളതിനെ റീഅബ്സോർബ് ചെയ്യുന്ന ഫംഗ്ഷൻ കിഡ്നിയിലെ ട്യൂബ്യൂൾസ് അഥവാ ഇൻഡസ്ട്രീഷ്യം, ഈ വിഭാഗമാണ് കിഡ്നിക്കകത്തുള്ള ട്യൂബ്യൂൾസ് അഥവാ ഇൻഡസ്ട്രീഷ്യമാണ് ഇത് ഈ പ്രവർത്തനം ചെയ്യുന്നത്. ഈ ട്യൂബ്യൂൾസിനെ ബാധിക്കുന്ന അസുഖങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ എലിപ്പനി തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ. ഇതുകൂടാതെ ചില വേദന സംഹാരികൾ, ഏറ്റവും കോമണായിട്ട് കാണുന്നത് വേദന സംഹാരികൾ, ഇതെല്ലാം കിഡ്നിയുടെ ട്യൂബ്യൂൾസ് അഥവാ ഇൻഡസ്ട്രീഷ്യത്തിനെ ബാധിക്കാം. മൂന്നാമതായി ഉള്ള കമ്പാർട്ട്മെൻറ്റ് കിഡ്നിയിലെ രക്തക്കുഴലുകളാണ്. കിഡ്നിയിലെ രക്തക്കുഴലുകളെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങളും ഉണ്ട്. ഇതുകൂടാതെ കിഡ്നിയിലെ രക്തയോട്ടം കുറയ്ക്കുന്ന അവസ്ഥ, അതായത് ചിലപ്പോൾ ചില വിട്ടുമാറാത്ത ഛർദ്ദിൽ, വിട്ടുമാറാത്ത വയറിളക്കം, രക്തസ്രാവം, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷമുള്ള രക്തസ്രാവം, ഇതെല്ലാം കാരണം ശരീരത്തിൽ രക്തത്തിൻ്റെ അംശവും ജലത്തിൻ്റെ അംശവും കുറയുന്നതാണ്. ഇത് കാരണം
കിഡ്നിയിലോട്ടുള്ള രക്തയോട്ടവും കുറയാം. ഇത് കാരണം കിഡ്നിയെ ബാധിക്കാം. അതുമല്ലേൽ കിഡ്നി മൂത്രം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം കിഡ്നിയിൽ ഉണ്ടാകുന്ന മൂത്ര തടസ്സം, അത് ചിലപ്പോൾ കല്ലുകൾ കാരണം രണ്ട് കിഡ്നിയെയും മൂത്ര തടസ്സമുണ്ടാക്കാം. ആണുങ്ങളിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം മൂത്ര തടസ്സമുണ്ടാക്കാം. ഇവയെല്ലാം കാരണം കിഡ്നിയിലെ അസുഖങ്ങൾ ഉണ്ടാക്കാം. വ്യക്തമാണ് ഡോക്ടർ. പാലക്കാട് നിന്നും സുരേഷ് കുമാർ ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ കാലില് നീര് വരുന്നതൊക്കെ കിഡ്നിയുടെ തകരാറ് കൊണ്ടാണോ? അതെ, ഞാൻ പുള്ളി അദ്ദേഹം ചോദിച്ചേക്കുന്നത് ഒരു കിഡ്നിയുടെ അസുഖത്തിൻ്റെ ഒരു രോഗലക്ഷണത്തെ കുറിച്ചാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. അതെ, ഈ കാലിൽ ഈ കിഡ്നി അസുഖത്തിൽ നമ്മുടെ, ഞാൻ കിഡ്നിയുടെ അരിപ്പയെ പറ്റിയാണ് സൂചിപ്പിച്ചത്. കിഡ്നിയുടെ അരിപ്പയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ അരിപ്പയിൽ സാധാരണ കിഡ്നിയിൽ കൂടെ പോകാത്ത ഘടകങ്ങൾ, അതായത് മൂത്രത്തിൽ ആൽബുമിൻ അതോ മൂത്രത്തിൽ പ്രോട്ടീനോ ധാരാളമായി പോയി കഴിയുമ്പോൾ ശരീരത്തിൽ ആൽബുമിൻ്റെ അംശം കുറയുന്നു. ശരീരത്തിലെ ആൽബുമിൻ്റെ അംശം കുറയുമ്പോൾ ശരീരത്തിൽ നീരായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ വൃക്കയുടെ അസുഖം കാരണമുള്ള നീര് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, രാവിലെ എണീക്കുമ്പോൾ കൺതടങ്ങൾക്ക് താഴെയായിരിക്കും ആ നീരുണ്ടാവുക. പിന്നീട് ഉച്ച കഴിഞ്ഞ് വൈകിട്ടായി കഴിയുമ്പോൾ രണ്ട് കാൽപാദങ്ങളിലും നീരായിട്ട് വരാം. പക്ഷേ കിഡ്നിയുടെ അസുഖം കൊണ്ട് മാത്രമല്ല ഈ നീരുണ്ടാവുക, ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രശ്നം, കരൾ രോഗം, ചിലപ്പോൾ വെരിക്കോസ് വെയിൻ, അതുമാത്രമാവാം നീരിൻ്റെ പ്രശ്നം, നീരിൻ്റെ കാരണം. അപ്പോൾ നീര് കൊണ്ട് മാത്രം കിഡ്നിയുടെ അസുഖം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മൾ കൂടുതൽ പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ മറ്റ് അസുഖങ്ങൾക്ക് കൂടുതൽ മരുന്ന് ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് വരാൻ സാധ്യതയുണ്ടോ? ചില മരുന്നുകൾ, അതായത് വേദന സംഹാരികൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ, ഒന്നാമത് വേദന സംഹാരികൾ കാരണം ശരീരത്തിൽ സോൾട്ടും സോഡിയവും വെള്ളത്തിൻ്റെ അംശവും കൂടാം. അത് കാരണം നീര് വരാം. അല്ലെങ്കിൽ ഈ വേദന സംഹാരികൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കാരണം നീര് വരാം. പിന്നെ ചിലപ്പോൾ ചില ആളുകൾ ചില ബി പിയുടെ മരുന്നുകൾ, ബി പി കൂടുതലായിട്ടുള്ളവർ ബി പിയുടെ മരുന്നുകൾ ഉപയോഗിക്കും. ചില ബി പി മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ചിലപ്പോൾ നീര് കാണാവുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? എന്തൊക്കെയാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ? അതെ, നമ്മൾ നേരത്തെ വിളിച്ച ആൾ ചോദിച്ച പോലെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പലതരം രോഗങ്ങൾ വൃക്കയെ ബാധിക്കാം എന്ന്. ഈ വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളെ പല കമ്പാർട്ട്മെൻ്റായിട്ട് ഞാൻ പറയുകയും ചെയ്തു. അതായത് അരിപ്പയെ ബാധിക്കുന്ന അസുഖങ്ങൾ, ട്യൂബ്യൂൾസ് ഇൻഡസ്ട്രീഷത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നിങ്ങനെ ഞാൻ വേർതിരിച്ചായിരുന്നു. അതിൽ ഈ അരിപ്പയെ ബാധിക്കുന്ന അസുഖത്തിലാണ് കൂടുതലായിട്ട് നീര് കാണുന്നത്. ഈ നീര് കാണുമ്പോൾ അതിനനുബന്ധമായി മൂത്രത്തിൽ പതയാണ് രോഗികൾ ശ്രദ്ധിക്കുന്നത്. മൂത്രത്തിൽ ആൽബുമിൻ ധാരാളമായി പോകുമ്പോൾ അത് മൂത്രത്തിൽ പതയായി കാണുന്നു. അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അവിടെ പത ഉണ്ടെങ്കിൽ അത് മൂത്രത്തിൽ ആൽബുമിൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാവാം. ഇത് കൂടാതെ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം, മൂത്രം ചിലപ്പോൾ ചുമപ്പ് നിറത്തിൽ പോകാം, അതുമല്ലെങ്കിൽ കട്ടൻ ചായയുടെ കളറിൽ മൂത്രം ചിലപ്പോൾ പോകുന്നതാണ്. ഇതെല്ലാം അരിപ്പയുടെ പ്രശ്നങ്ങൾ കാരണം വരാം. ഇതുകൂടാതെ മൂത്രത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുക, ഇതുവരെ ഇല്ലാതിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ, ബി പി, രക്താതി സമ്മർദ്ദം ഉണ്ടാകുക, ഇതെല്ലാം ഗ്ലോമറിലയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ലക്ഷണമാണ്. എന്നാൽ ഈ ട്യൂബ്യൂൾസ് അഥവാ ഇൻഡസ്ട്രീഷ്യം, ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യം എന്നാണ് അതിനെ ഒരുമിച്ച് പറയുന്നത്, ഇതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കുറച്ച് വ്യത്യസ്തമായാണ് കാണുക അതിൻ്റെ ലക്ഷണങ്ങൾ. ചിലപ്പോൾ തുടക്കത്തിൽ മൂത്രത്തിൻ്റെ അളവ് കുറവ് മാത്രമായിരിക്കും കാണുന്നത്. മൂത്രത്തിൽ പതയോ രക്തത്തിൻ്റെ അംശമോ കാണണമെന്ന് നിർബന്ധമില്ല. ഈ ട്യൂബ്യൂൾസിനെ ഇൻഡസ്ട്രീഷ്യത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇതുപോലെ പുറമേ സിംറ്റംസ് ഒന്നും കാണാതെ കുറേ കാലം നീണ്ടുനിന്ന് അവസാനം സായിയായ കിഡ്നി രോഗത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കാം. ചിലപ്പോൾ സായിയായ വൃക്കരോഗം ഉണ്ടായതിന് ശേഷമായിരിക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തോട്ട് വരിക. ഇതിൻ്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ വിളർച്ച, ക്ഷീണം, കാലിൽ മസിലുകളുടെ കോച്ചിപ്പിടുത്തം, രാത്രികാലങ്ങളിൽ കൂടുതലായി പകലിനെക്കാട്ടും രാത്രികാലങ്ങളിൽ കൂടുതലായി മൂത്രം പോവുക എന്നിവയാണ്. ഇതാണ് ട്യൂബ്യൂൾസിനെ ഇൻഡസ്ട്രീഷ്യത്തിനെയും ബാധിക്കുന്ന അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ. മൂന്നാമതായി രക്തക്കുഴലുകളെയാണ് കിഡ്നിയിലെ രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നതെങ്കിൽ
രക്താതി സമ്മർദ്ദമായിട്ടായിരിക്കാം പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക. ഈ രക്താതി സമ്മർദ്ദം തന്നെ ചിലപ്പോൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന രക്താതി സമ്മർദ്ദം, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗുളികകൾ കഴിച്ചിട്ട് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും രക്തസമ്മർദ്ദം, ഇങ്ങനെയായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കുറച്ച് ലക്ഷണങ്ങൾ നമ്മൾ വൃക്കരോഗം സംബന്ധിച്ച് പറയപ്പെടുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഇടുക്കിയിൽ നിന്ന് ജോജ് ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ. ആ ജോജു പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. എനിക്ക് കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളതാണ്. ഓക്കെ. 3.5 ആണ് ഉള്ളത്. ഓക്കെ. അത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ട്. വേദന വന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള പാട് വരുന്നുണ്ട്. അത് കഴിയുമ്പോ ട്യൂബ് ഇട്ട് കഴിയുമ്പോ യൂറിൻ പോകുന്നുണ്ട്. ട്യൂബ് എന്ന് പറഞ്ഞാൽ മൂത്രനാളിയിൽ ട്യൂബ് ഇടുമ്പോൾ പോകുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ 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 അതെ. എത്ര വയസ്സുണ്ട് താങ്കൾക്ക്? 50 വയസ്സുണ്ട്. സ്റ്റോണ് കിഡ്നിക്കകത്ത് സ്റ്റോൺ ഉണ്ടെന്ന് സ്കാൻ ചെയ്തപ്പോ പറഞ്ഞിരുന്നു. ഓക്കെ. ആ 3.5 ആണ് ഉള്ളത്. ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ? ഒരുപാട് സ്റ്റോൺ ഉണ്ടോ കിഡ്നിയിൽ? ഒരു സ്റ്റോൺ ഉള്ളൂ. എപ്പോഴെങ്കിലും മൂത്രം മൂത്രം പോകുമ്പോ എപ്പോഴെങ്കിലും മൂത്രത്തിൽ കൂടെ കല്ല് പോകുന്നത് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കല്ലും ചെറിയ മൽത്തരി പോലെയുള്ള പോകുന്നുണ്ട്. ഓക്കെ. മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തെ കുട്ടിയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ചില ആളുകൾക്ക് മൂത്രത്തിലെ കല്ല് തന്നെ പല രീതിയിലുള്ള കല്ലുകൾ ഉണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കാൽഷ്യം കൊണ്ടുള്ള കല്ലുകളാണ്. ഓക്സലേറ്റ്, യൂറിക് ആസിഡ് എന്നിവ കാരണം എന്നീ ഘടകങ്ങൾ ശരീരത്തിൽ കൂടുതലായി ഉണ്ടാകുമ്പോൾ അത് മൂത്രത്തിൽ കല്ലായിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പം പാരമ്പര്യമായിട്ട് ചിലപ്പോൾ മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോൾ മൂത്രത്തിൽ കല്ല് ഉണ്ടാകുമ്പോൾ ഏത് ടൈപ്പ് മൂത്രത്തിൽ കല്ലാണ് എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിന് ചില ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് കല്ലാണ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതിൽ 24 മണിക്കൂർ മൂത്രം എടുത്തുള്ള ടെസ്റ്റുകളാണ് അതിന് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. ഏത് ടൈപ്പ് മൂത്രത്തിൽ കല്ലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചികിത്സ വെവ്വേറെയാണ്. രണ്ടാമതായി ഇദ്ദേഹം ചോദിച്ചത് മൂത്ര തടസ്സത്തെ പറ്റിയാണ്. മൂത്ര കല്ല് കാരണം മൂത്ര തടസ്സം അല്ല കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ കല്ല് കിഡ്നിയിലുണ്ടായി മൂത്രനാളി വഴി യൂറിനറി ബ്ലാഡറിൽ വരുമ്പോൾ ആ പാസേജിൻ്റെ സമയത്ത് മോളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് അസഹ്യമായ വേദനയാണ് സാധാരണ ആളുകൾ കാണുന്നത്. രണ്ട് കിഡ്നിയിലും കല്ല് വന്ന് തടസ്സം വരികയോ അതോ മൂത്രസഞ്ചിയിൽ മൂത്രത്തിൻ്റെ കല്ല് വന്ന് വീണ് തടസ്സമുണ്ടാകുമ്പോഴോ ചെയ്യുമ്പോഴാണ് മൂത്ര തടസ്സമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ആണുങ്ങളിൽ 50 വയസ്സ് കഴിഞ്ഞാൽ യൂഷ്വലി 60 വയസ്സിന് ശേഷമാണ് കാണുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണവും ഈ മൂത്ര തടസ്സം ഉണ്ടാവാം. അപ്പോൾ സ്കാനിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടോ എന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ക്രിയാറ്റിൻ, നമ്മൾ മൂത്രം പരിശോധിക്കുന്നതിനൊപ്പം ബ്ലഡിൽ ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഥവാ ക്രിയാറ്റിൻ ലെവൽ നോർമലാണെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ഇതിൻ്റെ ബാക്കി തുടർ ചികിത്സ ചെയ്യേണ്ടതാണ്. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. ചിലർക്ക് ഈ കിഡ്നിയുടെ അസുഖം കൂടി ഡയാലിസിസ് ചെയ്യേണ്ടി വന്നെങ്കിലും പിന്നീട് ഈ രോഗം ഭേദമാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഈ ഡയാലിസിസ് ജീവിതകാലം മുഴുവൻ തുടരേണ്ട അവസ്ഥയുമാണ്. ഈ രണ്ട് സാഹചര്യങ്ങളും എന്തുകൊണ്ടാണെന്നൊന്ന് വ്യക്തമാക്കാമോ? ഓക്കെ. വൃക്കരോഗത്തെ ഞാൻ നേരത്തെ രണ്ട് രീതിയിലായിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കമ്പാർട്ട്മെൻറ്റ്, ഗ്ലോമെറുലൈറ്റ്, ട്യൂബ്യൂൾസ് എന്നിങ്ങനെ ഓരോ പദങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊരു രീതിയിലും കിഡ്നിയുടെ അസുഖങ്ങളെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അതായത് പെട്ടെന്നുണ്ടാവുന്ന വൃക്ക സംബന്ധിച്ചുള്ള അസുഖങ്ങൾ, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് സ്ഥായിയായ വൃക്കരോഗം, അതായത് വൃക്കരോഗം 3 മാസത്തിലധികം തുടർച്ചയായി നിൽക്കുമ്പോൾ അതിനെ സ്ഥായിയായ വൃക്കരോഗം, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നു. ഇതിൽ ആദ്യം പറയുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അത് ഉണ്ടാക്കുന്ന സാഹചര്യം ഒന്ന് രണ്ട് സാഹചര്യം ഞാൻ പറയാം. ഒന്ന്, ചിലപ്പോൾ എലിപ്പനി ബാധിച്ച ഒരാൾക്ക് ഇതുപോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പെട്ടെന്നുള്ള വൃക്കസമരം ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക്, അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിന് ശേഷം ചിലപ്പോൾ ഒരാൾക്ക് വൃക്കസമരം പെട്ടെന്നുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ ചികിത്സ, അതായത്
എലി പാമ്പ് കടിയേറ്റ ആൾക്ക് അതിൻ്റെ ചികിത്സ, എലിപ്പനിയുള്ള ആൾക്ക് അതിൻ്റെ ചികിത്സ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആൾക്ക് അതിൻ്റെ ചികിത്സ ചെയ്തതിനൊപ്പമായി വേണ്ട രീതിയിൽ ഡയാലിസിസ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ അസുഖം നേരത്തെ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ കിഡ്നി പൂർണ്ണമായി റിക്കവർ ചെയ്യുന്നതാണ്. നമുക്ക് ഡയാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാം. അതേസമയം സ്ഥായിയായ വൃക്കരോഗം, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് ബാധിച്ച് അഞ്ചാമത്തെ സ്റ്റേജ്, അഞ്ച് സ്റ്റേജുകളാണ് ഉള്ളത്, അഞ്ചാമത്തെ സ്റ്റേജിൽ എത്തി രണ്ട് കിഡ്നിയുടെയും പ്രവർത്തനം 10% താഴെ എത്തി അതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ജീവിതകാലം മൊത്തം നമ്മൾ ആഴ്ചയിൽ 2-3 രക്ത ഡയാലിസിസ്, അത് കിഡ്നി മാറ്റിവെക്കുന്നത് വരെ ഡയാലിസിസ് തുടരേണ്ട സാഹചര്യമാണ് കാണാറുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്നും വിപിനാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, വിപിൻ പറയൂ. ആ മാഡം, ഞാൻ ഐ ജി എ നെഫ്രോപ്പതി എന്ന് പറഞ്ഞ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഡം, അതിനെ പറ്റി കൂടുതൽ അറിയാനുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ സ്ഥിതിഗതികള്, അതൊന്നും അറിയാനായിരുന്നു മാഡം. ഓക്കെ, ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗ്ലോമർലൈ, നമ്മുടെ അരിപ്പയെ ബാധിക്കുന്ന ഒരു നീർവീക്കം, ഗ്ലോമർല നെഫ്രൈറ്റിസ്, അതിലെ ഒരു അസുഖത്തിൻ്റെ പേരാണ് ഐ ജി എ നെഫ്രോപ്പതി. അതായത് ഗ്ലോമർല നെഫ്രൈറ്റിസ് വിഭാഗത്തിൽ ഏറ്റവും കോമണായി കാണുന്ന ഒരു അസുഖമാണ് ഐ ജി എ നെഫ്രോപ്പതി. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ നീര്, മൂത്രത്തിൽ ചുമപ്പ്, രക്തത്തിൻ്റെ അംശം, ചിലപ്പോൾ നേരത്തെ ബി പി, രക്താതി സമ്മർദ്ദം എന്നിവയായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ ചിലപ്പോൾ മൂത്രത്തെ പ്രോട്ടീൻ്റെ അംശം കൂടുതലോ, ചിലപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലോ ആകുമ്പോൾ കിഡ്നിയിൽ നിന്ന് നമ്മളൊരു കുത്തി പരിശോധന, അതായത് റീനൽ ബയോപ്സി, കിഡ്നിയിൽ നിന്ന് ഒരു ചതയെടുത്ത് അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കഴിയുമ്പോഴാണ് ഐ ജി എ നെഫ്രോപ്പതി എന്ന് പറഞ്ഞ അസുഖം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഐ ജി എ നെഫ്രോപ്പതി പല രീതിയിൽ ആയിരിക്കാം, പല സ്റ്റേജസായിട്ട് അതിന് നമ്മുടെ ഈ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ കാഠിന്യം എന്താന്ന് നമുക്ക് റീനൽ ബയോപ്സിയിൽ കൂടെ വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ചില ഐ ജി എ നെഫ്രോപ്പതി, അതായത് ഒരു 30% അധികം ക്രിയാറ്റിനിൻ വേഴ്സൺ ചെയ്യാതെ, അതായത് ക്രിയാറ്റിനിൻ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ ജീവിതകാലം മൊത്തം വേണമെങ്കിൽ ആ രീതിയിൽ നിൽക്കാം. പക്ഷേ ചില വകഭേദങ്ങളുണ്ട്, പെട്ടെന്ന് തന്നെ ക്രിയാറ്റിനിൻ വഷളായി ചിലപ്പോൾ ഡയാലിസിസിൽ എത്താൻ ഉന്ന ടൈപ്പ്, അതിനെ നമ്മൾ ആ ബയോപ്സിയിൽ കുറച്ച് ക്രസൻ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഡയാലിസിസ് വേണ്ടി വരാം. ഇതുകൂടാതെ അതിൻ്റെ ക്രോണിക് ചേഞ്ചസ്, അതായത് സ്ഥായിയായ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോന്നും നമുക്ക് ബയോപ്സിയിൽ കൃത്യമായി കാണാൻ പറ്റും. അതിൻ്റെ ഒരു 10% കണക്കുണ്ട്. ആ 10% വെച്ചിട്ടും ഈ രോഗി ഈ വർഷങ്ങളിൽ എത്രമാത്രം ക്രിയാറ്റിനിൻ വേഴ്സൺ ചെയ്യാം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഐ ജി എ നെഫ്രോപ്പതിയിൽ ഏറ്റവും ചികിത്സ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി ചില മരുന്നുകളുണ്ട്. മൂത്രത്തെ പ്രോട്ടീൻ ലീക്ക് കുറയ്ക്കാൻ കഴിയാവുന്ന മരുന്നുകളുണ്ട്. അതെല്ലാം കഴിച്ച് ഡോക്ടറെ കൃത്യമായി എല്ലാ മാസവും ഡോക്ടറെ കണ്ട് നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ വ്യക്തമായി. ഇനിയും ചോദ്യങ്ങളുണ്ടോ? വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ പ്രമേഹം വൃക്കകളെ ബാധിക്കുന്നത് എപ്പോഴാണ്, ഇതെങ്ങനെ തിരിച്ചറിയാം? ഞാൻ ആദ്യം നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കാരണമുള്ള വൃക്കരോഗമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പ്രമേഹം കൊണ്ടുള്ള വൃക്കരോഗവുമാണ്. പ്രമേഹം തന്നെ പല ടൈപ്പ് പ്രമേഹമുണ്ട്. ഇതിൽ ചെറുപ്പത്തിലേ ഉണ്ടാവുന്ന പ്രമേഹ രോഗം, അതായത് type 1 ഡയബറ്റിസിൽ കൃത്യമായി പറഞ്ഞാൽ രോഗം നിർണയിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ് വൃക്കയിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്ന് ഡയബറ്റിക് അസോസിയേഷൻ കൃത്യമായി പറയുന്നുണ്ട്. type 1 ഡയബറ്റിസിൽ 5 വർഷത്തിന് ശേഷം നമ്മൾ ഈ വൃക്കയുടെ രോഗങ്ങൾ കണ്ടു തുടങ്ങുന്നതായി കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന type 2 ഡയബറ്റിസ്, അതായത് പ്രായമായതിനു ശേഷം ഉണ്ടാവുന്ന ഡയബറ്റിസിൽ, ഡയബറ്റിസ് നിർണയിക്കുന്ന സമയത്ത് തന്നെ വൃക്കരോഗം ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? ഇത് വളരെ എളുപ്പമായ മൂത്രത്തിലൂടെ മൈക്രോ ആൽബമിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്.
മൂത്രത്തിൽ സാധാരണയായി 30 മില്ലിഗ്രാമിൽ താഴെയാണ് മൈക്രോ ആൽബുമിൻ പോകുന്നത്. ഡയബറ്റീസ് കിഡ്നിയെ ബാധിക്കുമ്പോൾ ആദ്യമായി മൂത്രത്തിൽ ആൽബുമിൻ്റെ അംശം കുറച്ച് കൂടി വരുന്നു. അത് 30 മില്ലി കൂടി 300 വരെ എത്തുമ്പോഴും 30-നും 300-നും ഇടയിൽ എത്തുമ്പോഴാണ് നമ്മൾ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ടെസ്റ്റ് വഴി നമുക്ക് ക്രിയാറ്റിനിൻ, അതായത് ബ്ലഡിൽ ക്രിയാറ്റിനിൻ കൂടുന്നതിന് മുന്നേ തന്നെ ഡയബറ്റീസ് കിഡ്നിയെ ബാധിച്ചോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ തുടക്കത്തിലുള്ള സ്റ്റേജിലേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റീസിൻ്റെയും BP-യുടെയും കൺട്രോൾ വഴി, അതുകൂടാതെ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് കുറയ്ക്കുന്ന മരുന്നുകളും ഉണ്ട്. ഇവ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നത് വഴി നമുക്ക് കിഡ്നിയിലുണ്ടായ മാറ്റങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ മൈക്രോ ആൽബുമിയൂറിയ കൂടി വരുമ്പോൾ അത് ഓവേർട്ട് പ്രോട്ടീനൂറിയ, ഒരുപാട് പ്രോട്ടീൻ മൂത്രത്തിൽ കൂടി പോകുന്ന അവസ്ഥയിലെത്തും. ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിഡ്നി നോർമൽ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. വ്യക്തമാണ് ഡോക്ടർ. കരുനാഗപ്പള്ളിയിൽ നിന്നും നിസ ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണേ. പറയൂ. എന്റെ ഹസ്ബൻഡിന് 62 വയസ്സുണ്ട്. ഇപ്പം ക്രിയാറ്റിൻ 7 ആണ്. ഓക്കെ. അപ്പം കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ഡോക്ടറായിട്ട് സംസാരിച്ചിരിക്കാം. അപ്പൊ ഇപ്പം ഈ 62 വയസ്സായാലും കിഡ്നി മാറ്റിവെക്കുന്നുണ്ട് ദോഷമുണ്ടോ? രോഗിക്ക് 62 വയസ്സ് എന്നാണോ സൂചിപ്പിച്ചേ? രോഗിക്ക് 62 വയസ്സുണ്ട്. ഓക്കെ. എന്ത് കാരണമാണ് കിഡ്നിയുടെ അസുഖം എന്ന് അറിയാവോ? ഡയബറ്റിക്കും BP-യും ഡയബറ്റിക്കും ഉള്ള ആളാ. നമ്മുടെ ഈ രോഗിയുടെ വയസ്സ് ഒരു മാനദണ്ഡമായി നമ്മൾ എടുക്കാറില്ല. നമ്മള് ഈ ഡയബറ്റീസ് ബാധിച്ച കിഡ്നിയുടെ അസുഖം കാരണം ഈ ലെവലിൽ എത്തിയുള്ളവർക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് മുന്നേ ആയിട്ട് അവരുടെ ഹാർട്ടിന്റെ അവസ്ഥ, അതായത് കാർഡിയാക് സ്റ്റാറ്റസ് നമ്മൾ കൃത്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. ബൈപ്പാസ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഹാർട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. അതായത് കിഡ്നി മാറ്റിവെക്കുന്നത് ഒരു മേജർ ഓപ്പറേഷനാണ്. അപ്പോൾ അതിനുള്ള എങ്ങനെയാണ് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് നമ്മൾ കാർഡിയോളജിസ്റ്റ് അടുത്ത് ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഈ കിഡ്നി എവിടെയാണ് ഇത് വെക്കുന്നത്? പേഷ്യൻറ്റിൻ്റെ രക്തക്കുഴലുകളിൽ പുതുതായിട്ട് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗറും BP-യും കാരണമുള്ള അസുഖമുള്ള ഒരാൾക്ക് രക്തക്കുഴലുകൾ കട്ടിയായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ രക്തക്കുഴലുകളുടെ കണ്ടീഷൻ, അത് നമുക്ക് CT സ്കാൻ വഴി വളരെ എളുപ്പത്തിൽ അറിയാവുന്നതാണ്. അപ്പോൾ രക്തക്കുഴലുകളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കി പിന്നെ കാർഡിയോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കിഡ്നി മാറ്റിവെക്കാൻ തുടർന്ന് പോകാവുന്നതാണ്. അല്ലാതെ ഒരു ഒരാളുടെ പ്രായം വെച്ചിട്ട് നമുക്ക് കിഡ്നി മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും എങ്ങും പറയുന്നില്ല. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ പലതരം ഡയാലിസിസ് ഉണ്ടല്ലോ. ഡയാലിസിസ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാനാകുമോ? തീർച്ചയായും. അധികം ആളുകൾക്കും ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആശുപത്രിയിൽ പോയി ചെയ്യുന്ന നമ്മൾ രക്ത ഡയാലിസിസ്, മെഷീൻ വഴി ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന ഡയാലിസിസിനെ കുറിച്ച് മാത്രമേ ഇപ്പോഴും അറിയത്തുള്ളൂ. പക്ഷേ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഡയാലിസിസ്, അതായത് അതിനെ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് CAPD എന്നാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇത് വർഷങ്ങളായി ഉള്ള ഒരു മെത്തേഡാണെങ്കിലും നമ്മുടെ ആളുകൾക്ക് അത് ഇപ്പോഴും അതിനെപ്പറ്റി കൂടുതൽ അവബോധം ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഡയാലിസിസ് വയറിൽ പൊക്കിളിന് താഴെ ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ എന്നും പറയുന്നില്ല, ഒരു ചെറിയൊരു പ്രൊസീജിയർ വഴി ഒരു ടെമ്പററി ട്യൂബ് നമ്മൾ ഇടുന്നു. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു മരുന്ന് വയറിൽ ഉപയോഗിച്ചിട്ട് വയറിൽ ഡ്രിപ്പ് വഴി വയറിൽ ഒരു 4 മണിക്കൂറോളം ഇടുന്നു. അതിനുശേഷം അത് പുറത്തോട്ടേക്ക് മാറ്റുന്നു. അതായത് ഞാൻ ഈ പറയുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രക്ത ഡയാലിസിസും വയറ് കൂടെയുള്ള ഡയാലിസിസും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡീസ്, അത് ഏതാണ് മികച്ചത്, CAPD നല്ലതാണോ അല്ലയോ എന്നതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുവിധം മൂത്രം, കിഡ്നിയുടെ 5-ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ പോലും ഒരുവിധം മൂത്രം പോകുന്ന ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന CAPD രക്ത ഡയാലിസിസിനെ വെച്ച് നോക്കുമ്പോൾ ഈക്വൽ എഫിക്കസി ആണ്. ആദ്യത്തെ 2 വർഷം 2-നും ഒരേ എഫിക്കസി ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഒന്നാമത് നമുക്ക് ആശുപത്രിയിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡറിനും പോകേണ്ട ആവശ്യം വരുന്നില്ല, വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ നമ്മൾ ആ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വിലയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആ ഫ്ലൂയിഡെല്ലാം ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് രക്ത ഡയാലിസിസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവും വളരെയധികം ചുരുങ്ങിയിരിക്കുകയാണ് ഈ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഡയാലിസിസിന്. പിന്നെ ചില രോഗികൾ, അവർക്ക് നമ്മൾ രക്ത ഡയാലിസിസ് കൂടുതൽ റിസ്ക് ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് നമ്മൾ CAPD നിർദ്ദേശിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ പമ്പിങ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഓരോ പ്രാവശ്യവും രക്ത ഡയാലിസിസ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് വീണ്ടും കുറയാനും അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് CAPD വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് രക്ത ഡയാലിസിസ് ചെയ്യാനായിട്ട് നമ്മുടെ രോഗികൾക്ക് ഒരു AV ഫിസ്റ്റുല, അതായത് ഞരമ്പുകൾ പിടപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഞരമ്പൊക്കെ ചെറുതായിരിക്കാം, അങ്ങനെയുള്ളപ്പോൾ ഫിസ്റ്റുല ചെയ്ത് സക്സസ് ആവാനുള്ള റേറ്റ് കുറവായിരിക്കും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിൻ്റെ ഇന്ന് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാഗി കൃഷ്ണനാണ്. വളരെയധികം നന്ദി ഡോക്ടർ. നന്ദി. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.